കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാരും വന്ന് കണ്ട് ബോധ്യപ്പെട്ട ശേഷം സംശയമില്ലാതെ വേണം അടുത്ത നീക്കം. ഈ കടലാസ് കിട്ടിയത് നന്നായി ചേച്ചി. ഇതേ കൈപ്പടയിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എഴുതി ചേർക്കാം. അല്ല, ഈ സ്വത്തുക്കൾക്ക് എങ്ങനെ വീതം വെക്കണമെന്നാ ചേച്ചിയുടെ പ്ലാൻ? വീതം വെക്കാനോ? എങ്ങനെ വീതം വെക്കാൻ? അല്ല, ആ വീടിരിക്കുന്ന ഭൂമി മാത്രമല്ലല്ലോ, ശാരദാമ ഹോട്ടൽ നടത്തുന്ന ഭൂമിയും അവരുടെ വീടിരിക്കുന്ന സ്ഥലവും ഉണ്ട്. പിന്നെ ടൗണിലെ 5 സെന്റ്. ആ 5 സെന്റ് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം, കോടികൾ കിട്ടും. അല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ, വില കൂടേ ഉള്ളൂ. ശാരദയുടെ ഭൂമി സംബന്ധിച്ച് എനിക്ക് വ്യക്തമായൊരു പ്ലാനുണ്ട്. കുടുംബശ്രീ ഹോട്ടലിന് മുമ്പിൽ കള്ളിഷാപ്പ് തുടങ്ങിയപ്പോഴല്ലേ അവൾ എതിർത്തത്. കുടുംബശ്രീ ഹോട്ടലിൽ തന്നെ നമ്മൾ കള്ളിഷാപ്പാക്കും. ശാരദയുടെ വീട് നമുക്ക് പൊളിക്കാം. പഴയ മര ഉരുപ്പടികൾ ആയതുകൊണ്ട് നല്ല വില കിട്ടും. എന്നിട്ട് ഷാപ്പിലെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു കംഫർട്ട് സ്റ്റേഷൻ തുടങ്ങും. ചേച്ചി, അതിന്റെ നടത്തിപ്പ് എനിക്ക് കിട്ടുമല്ലോ അല്ലേ? എന്ത് കംഫർട്ട് സ്റ്റേഷന്റെയോ? അവിടെ 2 രൂപയും 5 രൂപയും വാങ്ങാൻ വേണ്ടി നീ ഇരിക്കുന്നത് എനിക്ക് മോശം. അതല്ലെന്ന് കള്ളു ഷാപ്പിന്റെ അത് നീ എടുത്തു മൊത്തം കുടിച്ച് വറ്റിക്കാതിരുന്നാ മതി. മൊത്തത്തിൽ നമുക്ക് ലോട്ടറി അടിച്ചു. ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നേണ്ടതായിരുന്നു ചേച്ചി. പാളയത്തിൽ ഒരു ശത്രു ഉണ്ടായാൽ ഒരു നിമിഷം നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ലടാ. നേരിട്ട് നിന്ന് വെട്ടുന്നവനേക്കാൾ അപകടകാരിയാ പിന്നീന്ന് കുത്തുന്നവൻ. ഞാൻ ചെന്ന് ആ കിടപ്പൊന്ന് കാണട്ടെ. ആ വാഷ്റൂമിൽ എങ്ങാനും വീണ് കിടപ്പുണ്ടാവും. അവിടേക്ക് ഞാൻ നോക്കി, എവിടെയും കാണാനില്ല. അവിടെ ബാത്റൂമിലൊന്നും ഇല്ല ചേച്ചി, ഞാൻ നോക്കിയതാ. ഒരു റൂമിലും കയറി തിരയട അങ്ങോട്ട്. ആ ഇയാളിത് ഇവിടെ പോയി. ശേ, ആ
കണ്ടോടാ. ഇല്ല ചേച്ചി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും പിടിക്കണം ചേച്ചി, പുറത്തു പോയി അപകടമാ. എന്നാ വേഗം പോയി നോക്ക്. ആരത്? ചേച്ചി അത് കണ്ടോ? എങ്ങനെ പിടിക്കാൻ ചേച്ചി? ഇട ബൈക്ക് എടുത്തോണ്ട് പോയി പിടിക്കാൻ. ബൈക്ക് ഞാൻ സുനിലിന് കൊടുത്തു ചേച്ചി. ഇട തിരുമുണ്ടോ ചേച്ചി? പിടിക്കാതെ, അയാൾ അതിന് ദൂരമൊന്നും പോവില്ല, നമുക്ക് പോയി പിടിക്കാന്ന്. ഹലോ, എന്താ നാടോ ഇത്? സോറി. എന്തോന്ന് സോറി? ഹോസ്പിറ്റലിൽ പോവാ ഞാൻ. ഓ ശരി ശരി, ഈ പോകാണെങ്കിലേ ഇയാൾ ഹോസ്പിറ്റലിൽ വരെ എത്തത്തില്ല. ഹലോ ശാലിനി, എന്തുണ്ട് പ്രീതി വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചോ? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്റെ വിശേഷം പറയാനല്ല ഞാൻ വിളിച്ചത്. എങ്ങനെ സാധിക്കുന്നു ശാലിനി നിന്നെ കൊണ്ടിത്? എന്ത്, നീ ഇത്രയും പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെടാൻ, അവർക്കൊക്കെ സുഖമാണെന്ന് കൃത്യമായി തിരക്കാൻ. എനിക്കെന്ത് പ്രശ്നമാണ്?
ശാലിനി, വിഷ്ണുവിന് സുസ്മിതയായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചു. ഞാൻ അറിഞ്ഞു. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത്ര കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നു ശാലിനി? ഞാൻ പിന്നെ എന്ത് വേണം പ്രീതി, സത്യാമ്മയുടെ തീരുമാനമല്ലേ അത്? ശാലിനി, രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. അത് കയ്യും കെട്ടി നോക്കിയിരിക്കാന്ന ശാലിനി, ഈ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നീ സത്യം പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ പ്രീതി. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നു. ശാലിനി, നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എനിക്കിനി ഇത് താങ്ങാനാവില്ല. ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ. ശാലിനി തന്നെ പറയണമെന്നില്ലല്ലോ. എനിക്ക് വേണ്ടി ശാലിനി ജീവിതം നശിപ്പിക്കണ്ട. പ്രീതി, എന്റെയോ നിന്റെയോ ജീവിതം അല്ല പ്രശ്നം, നിന്റെയും അർജുനേട്ടന്റെയും കുഞ്ഞ്. സത്യഭാമയുടെ സന്തതി പരമ്പരയിൽ ഇങ്ങേയറ്റമുള്ള ആള്. എന്റെ വിഷ്ണുവേട്ടനെ അമ്മാവാന്ന് കുഞ്ഞു ചുണ്ടുകൾ വിടർത്തി വിളിക്കേണ്ട കുരുന്ന്. അതിന്റെ കാലടിപ്പാടുകൾ പതിയണം ആ വീട്ടുമുറ്റത്ത്. അത് നോക്കി സത്യാമ്മയുടെ ഇടവും വല്ലതും ഉണ്ടാവണം അർജുനേട്ടനും പ്രീതി. വെച്ചോ, ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. കത്തിയേരിയുന്ന തീക്കടലാണെങ്കിലും അത് നീന്തിക്കടക്കാൻ ശക്തിയുണ്ടാവും ശാലിനിക്കെന്ന് അറിയാലോ. രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണമോ? കൂടെ ഉണ്ടാവണേ ദേവി. നിന്റെ കൂട്ടുകാരി ആയിരിക്കും അല്ലേ? മുംതാസ്, മുംതാസ് ഹസൻ. അതെ അമ്മേ. ഇനി അത് ശാലിനി ആണെങ്കിൽ തന്നെ കുഴപ്പമില്ല. ആരെല്ലാം കൂടിയാലോചനയും കുത്തിത്തിരിപ്പും നടത്തിയാലും വിഷ്ണുവും സുസ്മിതയായിട്ടുള്ള കല്യാണം നടന്നിരിക്കും. ശാലിനി ഒരു പാവമ. ആയിക്കോട്ടെ, അതിലെനിക്ക് ഒരു വിരോധവുമില്ല. എന്താ ശാരദാമ്മ ഒരു സങ്കടം പോലെ? ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുമ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. ഏയ്, നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഇറക്കി വെക്കാൻ ഭഗവാന്റെ സന്നിധിയല്ലേ ഉള്ളൂ. പ്രസവിച്ച് വളർത്തിയ മക്കൾ പോലും അത് അറിയണമെന്നില്ല. മക്കളില്ലെങ്കിൽ ഇല്ലെന്നുള്ള സങ്കടം, ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുള്ള സങ്കടം. അമ്മമാർക്കെന്നും കണ്ണീര് തന്നെയാ മീനാക്ഷി വീതിച്ചിരിക്കുന്നത്. നാളെ തിരുവാതിര വ്രതം ആരംഭിക്കുകയല്ലേ, 12 ദിവസം കുളിച്ചു തൊഴണമെന്നുണ്ട്. നല്ലതാ, മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന. സാധിക്കണം. ഞാൻ ഈ വഴിയാ മീനാക്ഷി, ഇതിലെ പോയി എളുപ്പം എത്താം. ആ ശരി ശരി.
ഗോപാലേട്ടന്റെ കാറാണല്ലോ അത്. കോമലിട്ട എന്താ പറ്റിയത്? നിങ്ങൾ ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഗോപാലേട്ട. എന്താ കഷായത്തിന്? ഗോപാലേട്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എനിക്ക് പോവലട്ട കുമരട്ട കുമരട്ട എനിക്കറിയില്ല മോളെ. ആഹാ, എങ്ങോട്ടാ മോളെ നീ? എനിക്കൊന്ന് പുറത്തു പോണ ആന്റി. ഓ, എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം നടക്കുന്നതില് ഇവിടെ ചിലർക്കേ സന്തോഷമില്ലാതെ ഉള്ളൂ. പുറത്തെന്റെ ഫ്രണ്ട്സ് മുഴുവൻ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അവര് തന്നെ എന്നെ വിളിച്ചൊരു പാർട്ടി തരാന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയാ ആന്റി വേണ്ടാന്ന് പറയാ? എവിടെ മോളെ പാർട്ടി? കടൽപാലത്തിനടുത്തുള്ള ഒരു റെയിൻബോ ഹോട്ടൽ. ഓ, ഒപ്പം അടുത്തുള്ള അമ്പലത്തിലൊന്ന് കയറണം. ദുഷ്ടശക്തികളെ കൊണ്ടുള്ള ശല്യമൊന്നും ഇല്ലാതെ കല്യാണം നടന്നു കിട്ടണമല്ലോ. ദൈവവിചാരം എപ്പോഴും നല്ലതാ മോളെ. മോള് പോയിട്ട് വാ. സത്യഭാമേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരണം. ആരത്? സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇത്ര അഹങ്കാരത്തോടെ വിളിക്കാൻ തണ്ടല്ല ഉറപ്പുള്ളവർ ആരാ? ഇറങ്ങി വാ സത്യഭാമേ. മാമേ,
ആദിത്യം സ്വീകരിക്കാനല്ല, ഒരു വിശേഷം അറിഞ്ഞു വന്നു എന്നേ ഉള്ളൂ. എന്തു വിശേഷമാണാവോ വസുമതിക്കുഞ്ഞമ്മയുടെ പള്ളി എഴുന്നള്ളത്തിനുള്ള കാരണം? നിന്റെ മകന്റെ പള്ളിക്കെട്ട് തന്നെ വിശേഷം സത്യഭാമേ. അതിന് കുറിയടിച്ച് ക്ഷണം തുടങ്ങിയിട്ടില്ലല്ലോ വസുമതി. ക്ഷണിക്കണമെന്ന് ഈ സത്യഭാമിക്ക് തോന്നുമെങ്കിൽ വിളിക്കും, അപ്പൊ വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പായും പൂട്ടി പൊയ്ക്കോണം. നിനക്ക് വിളിക്കണോന്ന് തോന്നിയാ തന്നെ വസുമതിക്ക് വരവ് ബുദ്ധിമുട്ടാവുമല്ലോ സത്യഭാമേ. നിന്റെ മകൻ വിഷ്ണുവിനൊപ്പം എന്റെ മകൻ അർജുനൻ നടക്കുക രണ്ടാം കല്യാണം.